ഇലൂമിനാറ്റി പോലുള്ള സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുണ്ടോ? പ്രധാന മേഖലകളെ നിയന്ത്രിക്കുന്നുണ്ടോ? ചരിത്രത്തിലുടനീളം രഹസ്യ സമൂഹങ്ങളും നിഗൂഢ സംഘടനകളും ലോകമെമ്പാടുമുള്ള ആളുകളുടെ ഭാവനയെ പിടിച്ചടക്കിയിട്ടുണ്ട്. ഇവയിൽ ഇലൂമിനാറ്റി ഏറ്റവും വ്യാപകമായി അംഗീകരിക്കപ്പെട്ടതും നിഗൂഢതകളുള്ള ഗ്രൂപ്പുകളിൽ ഒന്നായി നിലകൊള്ളുന്നു. ലോക സംഭവങ്ങളെ നിയന്ത്രിക്കുന്നതായും രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നതായും സമൂഹത്തിന്റെ പ്രധാന മേഖലകളെ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് കൈകാര്യം ചെയ്യുന്നതായും പറയപ്പെടുന്ന നിഴൽ രൂപങ്ങളായി ഇലൂമിനാറ്റി പലപ്പോഴും ബന്ധപ്പെട്ടിരിക്കുന്നു. അത്തരം ഗ്രൂപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ടോ അതോ ജനകീയ സംസ്കാരത്തിൽ വിവരിച്ചതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കാര്യമായ ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ചോദ്യം അവശേഷിക്കുന്നു. ഇലൂമിനാറ്റിയെ പോലുള്ള ശക്തമായ സംഘടനകൾ കേരളത്തിൽ സജീവമാണോ? രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നുണ്ടോ അതോ പ്രധാന മേഖലകളെ നിയന്ത്രിക്കുന്നുണ്ടോ? ഇലൂമിനാറ്റിയുടെയും മറ്റ് രഹസ്യ സംഘങ്ങളുടെയും ചരിത്രം, അവരുടെ പ്രവർത്തനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള കെട്ടുകഥകളും ഗൂഢാലോചനകളും ഈ സംഘടനകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നതിന് എന്തെങ്കിലും തെളിവുകളുണ്ടോ എന്നും ഈ വീഡിയോ പരിശോധിക്കും. കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അത്തരം ശക്തമായ രഹസ്യ സംഘടനകൾ സംസ്ഥാനത്തിന്റെ കാര്യങ്ങളെ സ്വാധീനിക്കുമെന്ന ആശയത്തിന് എന്തെങ്കിലും യോഗ്യതയുണ്ടോ എന്ന് ആലോചിക്കേണ്ടതുണ്ട്. 1776 ബവേറിയയിൽ നിയമ പ്രൊഫസറായ ആദം വൈഷോപ്റ്റാണ് ഇലൂമിനാറ്റി സ്ഥാപിച്ചത്. യുക്തി, മതേതരത്വം, സഭയുടെയും രാഷ്ട്രത്തിന്റെയും വേർതിരിവ് തുടങ്ങിയ പ്രബുദ്ധ ആദർശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതായിരുന്നു ഗ്രൂപ്പിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ബവേറിയൻ ഇലൂമിനാറ്റി എന്നറിയപ്പെടുന്ന ഒറിജിനൽ ഇലൂമിനാറ്റി ജനങ്ങളുടെ ജീവിതത്തിന്മേലുള്ള മതപരവും ഭരണകൂടവുമായ നിയന്ത്രണത്തെ വെല്ലുവിളിക്കാൻ ശ്രമിച്ചു. അന്ധവിശ്വാസത്തിനു പകരം അറിവ്, ശാസ്ത്രം, യുക്തി എന്നിവയാൽ ഭരിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി വാദിച്ചു. ഫ്രീമേസൺസ് പോലുള്ള മറ്റ് രഹസ്യ സമൂഹങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു ശ്രേണി സംവിധാനവും ആചാരങ്ങളുമുള്ള ഇലൂമിനാറ്റിയുടെ ഘടന രഹസ്യമായിരുന്നു. ബുദ്ധിജീവികളെയും രാഷ്ട്രീയക്കാരെയും ഉന്നതരെയും ആകർഷിച്ചുകൊണ്ട് അതിന്റെ സ്വാധീനം ഒരു ഹ്രസ്വകാലത്തേക്ക് വളർന്നു. എന്നിരുന്നാലും ബവേറിയൻ സർക്കാർ ഗ്രൂപ്പിന്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയും സ്ഥാപിത ക്രമത്തെ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതയും ഭയന്ന് 1785 ഇലൂമിനാറ്റിയെ നിരോധിച്ചു. സംഘടനയെ പിരിച്ചുവിടാൻ നിർബന്ധിച്ചു. ഇലൂമിനാറ്റിയുടെ പിരിച്ചുവിടൽ ഉണ്ടായിരുന്നിട്ടും സംഘം അതിജീവിച്ചുവെന്നും ഒളിവിൽ പോയതായും കിംവദന്തികൾ നിലനിന്നിരുന്നു. കാലക്രമേണ ഇലൂമിനാറ്റി ലോക സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു രഹസ്യ സംഘടനയായി പരിണമിച്ചുവെന്ന് അവകാശപ്പെടുന്ന ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ ഉയർന്നു വന്നു. സെൻസേഷനിസ്റ്റ് പുസ്തകങ്ങൾ, മറ്റ് സമൂഹങ്ങളുടെ രഹസ്യ സ്വഭാവം, ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ എന്നിവയാൽ പ്രചോദിതമായ ഈ സിദ്ധാന്തങ്ങൾ 19-20 നൂറ്റാണ്ടുകളിൽ ജനപ്രീതി നേടി. ഫ്രീമേസൺസ്, സ്കൾ ആൻഡ് ബോൺസ്, ബിൽഡർബർഗ് ഗ്രൂപ്പ് തുടങ്ങിയ മറ്റ് രഹസ്യ സംഘങ്ങളും സമാനമായ ഗൂഢാലോചനകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രീയം, ബിസിനസ്, ധനകാര്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിന്നുള്ള സ്വാധീനമുള്ള വ്യക്തികൾ ഉൾപ്പെടുന്ന ഈ ഗ്രൂപ്പുകൾ സർക്കാരുകളിലും സമ്പദ് വ്യവസ്ഥകളിലും അനാവശ്യ സ്വാധീനം ചെലുത്തുന്നതായി പറയപ്പെടുന്നു. അവരുടെ ആന്തരിക പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള സുതാര്യതയുടെയും പൊതു അറിവുകളുടെയും അഭാവം അവരുടെ യഥാർത്ഥ ഉദ്ദേശങ്ങളെ കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് കൂടുതൽ ഊർജം പകർന്നു. ഇലൂമിനാറ്റിയെ ചുറ്റിപ്പറ്റിയുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നത് അത് ആഗോള ശക്തിയുടെ ചരടുകൾ വലിക്കുന്ന ഒരു രഹസ്യ സംഘടനയായി പ്രവർത്തിക്കുന്നു എന്നാണ്. യുദ്ധങ്ങൾ, സാമ്പത്തിക തകർച്ചകൾ, രാഷ്ട്രീയ കോളിളക്കങ്ങൾ തുടങ്ങിയ സംഭവങ്ങൾ സ്വന്തം താല്പര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഇലൂമിനാറ്റി ആസൂത്രണം ചെയ്തതായി ഈ സിദ്ധാന്തങ്ങൾ അവകാശപ്പെടുന്നു. സർക്കാരുകൾ, കോർപ്പറേഷനുകൾ, ബാങ്കുകൾ, മാധ്യമങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന സ്ഥാപനങ്ങളെ അവർ സ്വാധീനിക്കുന്നുവെന്ന് പറയപ്പെടുന്നു. സംഘടനയുടെ അംഗങ്ങൾ അല്ലെങ്കിൽ പാവകൾ എന്ന് പലപ്പോഴും മുദ്രകുത്തപ്പെടുന്ന ഉന്നത രാഷ്ട്രീയക്കാർ, സെലിബ്രിറ്റികൾ, ബിസിനസ് മാഗ്നറ്റുകൾ എന്നിവയിലൂടെയാണ് ഇലൂമിനാറ്റി പ്രവർത്തിക്കുന്നതെന്ന് പല സൈദ്ധാന്തികരും വിശ്വസിക്കുന്നു. റോത്ത്ഷിൽഡ്സ്, റോക്ക്ഫെല്ലർമാർ തുടങ്ങിയ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ചില കുടുംബങ്ങൾ ആഗോള ആധിപത്യത്തിനായുള്ള ഇലൂമിനാറ്റിയുടെ പദ്ധതികളിൽ പ്രധാന പങ്കാളികളായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് ഇലൂമിനാറ്റിയുടെ ആത്യന്തിക ലക്ഷ്യം അവർ നിയന്ത്രിക്കുന്ന ഒരൊറ്റ ആഗോള ഗവൺമെന്റായ പുതിയ ലോകക്രമം സ്ഥാപിക്കുക എന്നതാണ്. ഈ അവകാശവാദങ്ങൾ അടിസ്ഥാനരഹിതവും വിശ്വസനീയമായ തെളിവുകളില്ലാത്തതുമാണെങ്കിലും അവ ജനപ്രിയ സംസ്കാരത്തിൽ നിലകൊള്ളുന്നു. സിനിമകളും പുസ്തകങ്ങളും ടെലിവിഷൻ ഷോകളും പലപ്പോഴും വിശാലമായ വിഭവങ്ങളും ജീവിതത്തിന്റെ ഏതു വശവും കൈകാര്യം ചെയ്യാനുള്ള കഴിവുമുള്ള സർവശക്തമായ ഒരു ഗ്രൂപ്പായി ഇലൂമിനാറ്റിയെ ചിത്രീകരിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ ഒരു സംസ്ഥാനമായ കേരളത്തിലേക്ക് തിരിഞ്ഞാൽ ഇലൂമിനാറ്റി പോലുള്ള രഹസ്യ സംഘങ്ങളോ സമാനമായ സംഘടനകളോ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതുണ്ട്. ഊർജ്ജസ്വലമായ രാഷ്ട്രീയ സംസ്കാരം, ഉയർന്ന സാക്ഷരതാ നിരക്ക്, ശക്തമായ പൗര ഇടപഴകൽ എന്നിവയ്ക്ക് കേരളം വളരെ കാലമായി അറിയപ്പെടുന്നു. കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിന്റെയും സാമൂഹിക നീതി, ഭൂപരിഷ്കരണം, തൊഴിലാളികളുടെ അവകാശങ്ങൾ എന്നിവയ്ക്കുള്ള പ്രസ്ഥാനങ്ങളുടെയും സുസ്ഥാപിതമായ പാരമ്പര്യമുള്ള
ആക്ടിവിസത്തിന്റെയും ചരിത്രമാണ് സംസ്ഥാനത്തിനുള്ളത്. കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങളും താരതമ്യേന സുതാര്യമായ രാഷ്ട്രീയ പ്രക്രിയകളും കണക്കിലെടുക്കുമ്പോൾ രാഷ്ട്രീയത്തെയോ പ്രധാന മേഖലകളെയോ നിയന്ത്രിക്കുന്ന ശക്തമായ ഒരു രഹസ്യ സമൂഹം എന്ന ആശയം വിദൂരമാണെന്ന് തോന്നിയേക്കാം. എന്നിരുന്നാലും കേരള രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന രഹസ്യ സംഘങ്ങളെ കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ കാലാകാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. പ്രാദേശികവും അന്തർദേശീയവുമായ എലൈറ്റ് നെറ്റ്വർക്കുകൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെയും രാഷ്ട്രീയത്തെയും സ്വാധീനിക്കുന്നുവെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഈ അവകാശവാദങ്ങൾ പലപ്പോഴും സമ്പന്നരായ ബിസിനസ് ഉടമകളോ രാഷ്ട്രീയ കുടുംബങ്ങളോ ആഗോള സംഘടനകളോ തിരിച്ചിലേക്ക് പിന്നിലുള്ള ചരടുകൾ വലിക്കുന്നുവെന്ന സംശയത്തെ ചുറ്റിപ്പറ്റിയാണ്. ഈ ആശയങ്ങൾ ഇലുമിനാറ്റി ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ കാണപ്പെടുന്നതിന് സമാനമാണ്. അവിടെ ഒരു ചെറിയ കൂട്ടം വരേണ്യ വർഗ്ഗക്കാർ ഒരു മുഴുവൻ പ്രദേശത്തിന്റെയോ രാജ്യത്തിന്റെയോ മേൽ നിയന്ത്രണം ചെലുത്തുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിരവധി പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ അധികാരത്തിനായി മത്സരിക്കുന്നതിനാൽ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതി സങ്കീർണമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നിവയാണ് സംസ്ഥാനത്തെ രണ്ട് പ്രബല പാർട്ടികൾ. തെരഞ്ഞെടുപ്പ് സമയത്ത് അധികാരം പലപ്പോഴും അവർക്കിടയിൽ മാറുന്നു. ഭാരതീയ ജനതാ പാർട്ടി പോലുള്ള മറ്റു പാർട്ടികളും ചെറിയ പ്രാദേശിക പാർട്ടികളും കേരളത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെടുത്തുന്നതിൽ ഒരു പങ്ക് വഹിക്കുന്നു. സംസ്ഥാനത്തിന്റെ ഉയർന്ന തലത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളും അതിന്റെ ആഴത്തിൽ വേരൂന്നിയ പ്രത്യയശാസ്ത്ര വിഭജനങ്ങളും ഇടയ്ക്കിടെ മറഞ്ഞിരിക്കുന്ന അജണ്ടകളെയും രഹസ്യ സഖ്യങ്ങളെയും കുറിച്ചുള്ള ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ചില രാഷ്ട്രീയ എതിരാളികൾ കേരളത്തിന്റെ ജനാധിപത്യ പ്രക്രിയയെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിഴൽ ബാഹ്യ ശക്തികളുമായോ രഹസ്യ ഗ്രൂപ്പുകളുമായോ സഖ്യത്തിലാണെന്ന് പരസ്പരം ആരോപിക്കുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ പലപ്പോഴും ഊഹക്കച്ചവടവും വ്യക്തമായ തെളിവുകളാൽ പിന്തുണയ്ക്കാത്തതുമാണ്. കേരളത്തിന്റെ രാഷ്ട്രീയം മത്സരാധിഷ്ഠിതവും ചിലപ്പോൾ തർക്ക വിഷയവുമാണെങ്കിലും ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ താരതമ്യേന സുതാര്യമാണ്. രാഷ്ട്രീയ നേതാക്കൾ പൊതുജനങ്ങളോട് ഉത്തരവാദികളാണ്. രാഷ്ട്രീയക്കാരെ ഉത്തരവാദികളാക്കുന്നതിൽ സംസ്ഥാനത്തെ മാധ്യമങ്ങളും സിവിൽ സൊസൈറ്റി സംഘടനകളും സജീവമായ പങ്കുവഹിക്കുന്നു. കേരളത്തിലെ പ്രധാന മേഖലകളെ രഹസ്യ സംഘങ്ങൾ നിയന്ത്രിക്കുന്നു എന്നതിന് തെളിവുകളുണ്ടോ? സമ്പദ് വ്യവസ്ഥ, മാധ്യമങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയുൾപ്പെടെ സമൂഹത്തിന്റെ പ്രധാന മേഖലകളെ രഹസ്യ സമൂഹങ്ങൾ നിയന്ത്രിക്കുന്നു എന്നാണ് ഇലുമിനാറ്റി ഗൂഢാലോചന സിദ്ധാന്തങ്ങളുടെ പ്രധാന അവകാശവാദങ്ങളിൽ ഒന്ന്. കേരളത്തിൽ ശക്തരായ വ്യക്തികളോ ഗ്രൂപ്പുകളോ ചില വ്യവസായങ്ങളെ, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ്, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം എന്നിവയെ സ്വാധീനിക്കുന്നുവെന്ന് ചിലർ വാദിക്കുന്നു. ഈ മേഖലകൾ പലപ്പോഴും ലാഭകരമാണ്. അവയുടെ മേലുള്ള നിയന്ത്രണത്തിലുള്ള മത്സരം കഠിനമായിരിക്കും. ഉദാഹരണത്തിന്, കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് വ്യവസായം സമീപ വർഷങ്ങളിൽ ഗണ്യമായ വളർച്ച കൈവരിച്ചു. നിരവധി സമ്പന്ന നിക്ഷേപകരും ഡെവലപ്പർമാരും വിലയേറിയ ഭൂമിയുടെ നിയന്ത്രണത്തിനായി മത്സരിക്കുന്നു. സ്വാധീനമുള്ള ബിസിനസ്സുകാരും രാഷ്ട്രീയക്കാരും തമ്മിലുള്ള രഹസ്യ ഇടപാടുകളോ സഖ്യങ്ങളോ ചില വ്യക്തികളെ വ്യവസായത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ അനുവദിച്ചുവെന്ന് ചിലർ അനുമാനിക്കുന്നു. അതുപോലെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയും പരിശോധനയ്ക്ക് വിധേയമായിട്ടുണ്ട്. ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പേരുകേട്ട സംസ്ഥാനമാണെങ്കിലും സമ്പന്ന കുടുംബങ്ങളോ കോർപ്പറേറ്റ് താല്പര്യങ്ങളോ സ്കൂളുകളുടെയും കോളേജുകളുടെയും നടത്തിപ്പിൽ അനാവശ്യ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ഇടയ്ക്കിടെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. വിദ്യാഭ്യാസത്തിലേക്കുള്ള പ്രവേശനം നിയന്ത്രിക്കുന്നതിനും ചില ഗ്രൂപ്പുകൾക്കുള്ള അവസരങ്ങൾ പരിമിതപ്പെടുത്തുന്നതിനും രഹസ്യ സൊസൈറ്റികളോ എലൈറ്റ് നെറ്റ്വർക്കുകളോ തിരിശീലയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചിലർ അനുമാനിക്കാൻ ഇത് കാരണമായി. ശക്തമായ പൊതുജനാരോഗ്യ സംവിധാനത്തിന് കേരളം പലപ്പോഴും പ്രശംസിക്കപ്പെടുന്നുണ്ടെങ്കിലും സ്വകാര്യ ആരോഗ്യ പരിരക്ഷാദാതാക്കളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സ്വകാര്യ ആരോഗ്യ സംരക്ഷണ കമ്പനികൾ രാഷ്ട്രീയ വരേണ്യ വർഗവുമായി സഹകരിച്ച് പൊതുജനക്ഷേമത്തെക്കാൾ ലാഭത്തിന് മുൻഗണന നൽകുന്നതിനായി ഈ മേഖലയെ കൈകാര്യം ചെയ്യുന്നുവെന്ന് ചില ഗൂഢാലോചന സൈദ്ധാന്തികർ വാദിക്കുന്നു. എന്നിരുന്നാലും ഈ അവകാശവാദങ്ങൾ പലപ്പോഴും സാങ്കല്പിക തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ളതും രഹസ്യ സംഘങ്ങളുടെ പങ്കാളിത്തത്തിന് വിശ്വസനീയമായ തെളിവുകളില്ലാത്തതുമാണ്. മധ്യകാല സ്റ്റോൺ മേസൺസ് ഗിൽഡുകളിൽ നിന്ന് വേരുകളുള്ള ഒരു സാഹോദര്യ സംഘടനയായ ഫ്രീ മേസൺറി ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ ഇലൂമിനാറ്റിക്കൊപ്പം പലപ്പോഴും ഉദ്ധരിക്കപ്പെടാറുണ്ട്. രാഷ്ട്രീയത്തെയും സാമ്പത്തിക ശാസ്ത്രത്തെയും സ്വാധീനിക്കുന്ന ഒരു ആഗോള രഹസ്യ സമൂഹത്തിന്റെ ഭാഗമാണെന്ന് ഫ്രീ മേസൺമാർക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, കൊച്ചി തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ നിരവധി ലോഡ്ജുകളിൽ പ്രവർത്തിക്കുന്ന ചെറുതെങ്കിലും സജീവമായ ഒരു ഫ്രീ മേസൺ സമൂഹം കേരളത്തിലുണ്ട്. ഫ്രീ മേസൺറി അതിന്റെ രഹസ്യ സ്വഭാവത്തിനും ആചാരാനുഷ്ഠാനങ്ങൾക്കും പേരുകേട്ടതാണെങ്കിലും കേരളത്തിന്റെ രാഷ്ട്രീയമോ സാമ്പത്തികമോ ആയ ഭൂപ്രകൃതിയിൽ ഇതിന് കാര്യമായ സ്വാധീനമുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകൾ കുറവാണ്. മറ്റ് മിക്ക സ്ഥലങ്ങളിലെയും പോലെ കേരളത്തിലെ ഫ്രീ മേസൺറി പ്രാഥമികമായി ഒരു സാമൂഹിക ജീവകാരുണ്യ സംഘടനയാണ്. അംഗങ്ങൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുകയും അംഗങ്ങൾക്കിടയിൽ
ഫെലോഷി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും കേരളത്തിൽ ഫ്രീമേസൺ ലോഡ്ജുകളുടെ സാന്നിധ്യം ചില ഗൂഢാലോചന സൈദ്ധാന്തികർക്കിടയിൽ ഊഹാപോഹങ്ങൾക്ക് ആക്കം കൂട്ടി. സംഘടനയുടെ രഹസ്യ സ്വഭാവം എലീറ്റ് വിഭാഗങ്ങൾക്ക് സമൂഹത്തിൽ മറിഞ്ഞിരിക്കുന്ന സ്വാധീനം ചെലുത്താൻ അനുയോജ്യമായ ഒരു മുന്നണിയായി മാറുന്നുവെന്ന് അവർ വാദിക്കുന്നു. ഈ അവകാശവാദങ്ങൾ ഊഹാപോഹങ്ങളും തെളിവുകളുടെ പിന്തുണയില്ലാത്തതുമായി തുടരുന്നു. കേരളത്തിലെ രഹസ്യ സംഘങ്ങളുടെ സാധ്യതയുള്ള സ്വാധീനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഗൂഢാലോചന സൈദ്ധാന്തികർ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു ഘടകം ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളുടെ പങ്കാണ്. ഗ്ലോബലൈസേഷൻ നിരവധി ബഹുരാഷ്ട്ര കമ്പനികളെ കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വിവര സാങ്കേതിക വിദ്യ, ടൂറിസം, റീറ്റെയിൽ തുടങ്ങിയ വ്യവസായങ്ങളിൽ പലപ്പോഴും ഗ്ലോബൽ എലീറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഈ കോർപ്പറേഷനുകൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലും രാഷ്ട്രീയത്തിലും അനാവശ്യ സ്വാധീനം ചെലുത്തുന്നുവെന്ന് ചില ഗൂഢാലോചന സൈദ്ധാന്തികർ വാദിക്കുന്നു. ഈ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കേരളത്തിന്റെ വളരുന്ന സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് വിഭവങ്ങളും ലാഭവും നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന രഹസ്യ സംഘങ്ങളുടെയും എലീറ്റ് ഗ്രൂപ്പുകളുടെയും ഒരു വലിയ ശൃംഖലയുടെ ഭാഗമാണ് ബഹുരാഷ്ട്ര കമ്പനികൾ. വിപണികളെ കൈകാര്യം ചെയ്യാനും മത്സരം അടിച്ചമർത്താനും സ്വന്തം നേട്ടത്തിനായി പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യാനും ഈ കോർപ്പറേഷനുകൾ പ്രാദേശിക വരേണ്യ വർഗവുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നുവെന്ന് അവർ അവകാശപ്പെടുന്നു. എന്നിരുന്നാലും കേരളത്തിൽ ബഹുരാഷ്ട്ര കോർപ്പറേഷനുകളുടെ സാന്നിധ്യം ആഗോള സമ്പദ് വ്യവസ്ഥയുമായുള്ള സംസ്ഥാനത്തിന്റെ സംയോജനത്തിന്റെ പ്രതിഫലനം മാത്രമാണെന്ന് ഈ സിദ്ധാന്തങ്ങളുടെ വിമർശകർ വാദിക്കുന്നു. ബഹുരാഷ്ട്ര കമ്പനികൾക്ക് പ്രാദേശിക സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നത് ശരിയാണെങ്കിലും അവ ഒരു വലിയ ഗൂഢാലോചനയുടെയോ രഹസ്യ സമൂഹത്തിന്റെയോ ഭാഗമാണെന്ന് സൂചിപ്പിക്കുന്നതിന് തെളിവുകളൊന്നുമില്ല. പകരം അവരുടെ സ്വാധീനം പലപ്പോഴും രഹസ്യമായ കൃത്രിമത്വത്തെക്കാൾ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ആവശ്യം പോലുള്ള സാമ്പത്തിക ശക്തികളുടെ ഫലമാണ്. ഇലൂമിനാറ്റി പോലുള്ള ശക്തരായ സംഘടനകൾ അല്ലെങ്കിൽ മറ്റ് രഹസ്യ സംഘങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നു, രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നു, അല്ലെങ്കിൽ പ്രധാന മേഖലകളെ നിയന്ത്രിക്കുന്നു എന്ന ആശയം പ്രധാനമായും ഊഹാപോഹമായി തുടരുന്നു. രഹസ്യ ഗ്രൂപ്പുകളോ എലീറ്റ് നെറ്റ്വർക്കുകളോ സംസ്ഥാനത്ത് സ്വാധീനം ചെലുത്തുന്നതായി ഇടയ്ക്കിടെ അവകാശവാദങ്ങൾ ഉണ്ടെങ്കിലും ഈ സിദ്ധാന്തങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വിശ്വസനീയമായ തെളിവുകൾ കുറവാണ്. സങ്കീർണവും ചിലപ്പോൾ വിവാദപരവുമായ കേരളത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക ഭൂപ്രകൃതിയുടെ സവിശേഷത സുതാര്യത പൌര ഇടപെടൽ ഉത്തരവാദിത്തം എന്നിവയാണ്. എലൈറ്റ് നെറ്റ്വർക്കുകളും ശക്തരായ വ്യക്തികളും ചില മേഖലകളെ സ്വാധീനിച്ചേക്കാമെങ്കിലും ഇത് പലപ്പോഴും രഹസ്യ സമൂഹങ്ങളുടെ പ്രവർത്തനങ്ങളെക്കാൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ യാഥാർത്ഥ്യങ്ങളുടെ പ്രതിഫലനമാണ്. ആത്യന്തികമായി ഇലൂമിനാറ്റി പോലുള്ള രഹസ്യ സമൂഹങ്ങളോടുള്ള ആകർഷണം, സമൂഹത്തിലെ അധികാരം, നിയന്ത്രണം, അസമത്വം എന്നിവയെക്കുറിച്ചുള്ള വിശാലമായ ഉത്കണ്ഠകളെ പ്രതിഫലിപ്പിക്കുന്നു. രാഷ്ട്രീയ സാമ്പത്തിക ശക്തികൾ പലപ്പോഴും സുതാര്യവും വിദൂരവുമാണെന്ന് തോന്നുന്ന ഒരു ലോകത്ത് ഗൂഢാലോചനാ സിദ്ധാന്തങ്ങൾ ആളുകൾക്ക് സങ്കീർണമായ സംഭവങ്ങളെ മനസ്സിലാക്കാൻ ഒരു വഴി നൽകുന്നു. എന്നാൽ വ്യക്തമായ തെളിവുകളില്ലാതെ ഇലുമിനാറ്റിയോ മറ്റു രഹസ്യ സംഘങ്ങളോ കേരളത്തിൽ ചരട് വലിക്കുന്നുവെന്ന ആശയം കെട്ടുകഥകളുടെയും ഊഹാപോഹങ്ങളുടെയും മേഖലയാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.